എൻ്റെ ഗാർഡനിലുള്ള ഒരു ചെടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ചിലവരൊക്കെ വീട്ടിൽ കാണും, എന്നാലും എല്ലാവരുടെ വീട്ടിലൊന്നും ഇല്ല. ഇതിൻ്റെ ഗുണങ്ങൾ അറിയാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു കമ്പ് നട്ടുപിടിപ്പിക്കും. ഈ ചെടിയുടെ പേര് ചായ മൻസ. ഇത് അമേരിക്കയിലുള്ള ഒരു ചെടിയാണ്. ഇതിന് മെക്സിക്കൻ ചീര അല്ലെങ്കിൽ മെക്സിക്കൻ മരച്ചീര എന്നും അറിയപ്പെടുന്നു. അമേരിക്കയിലുള്ള മായൻ വർഗക്കാരുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണിത്. അതുകൊണ്ട് ഇതിന് മായൻ ചീര എന്നും അറിയപ്പെടുന്നു. നമ്മളുടെ നാട്ടിലെ ചീരനെക്കാട്ടും ഇതിന് മൂന്നിരട്ടിയാണ് ഗുണങ്ങൾ. ആദ്യം തന്നെ ചായ മൻസ. ഇതിന് ചായ മൻസ എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇല നമ്മൾ തിളപ്പിച്ച് ഇത് ചായയായിട്ട് ഉപയോഗിക്കുന്നു. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ ഇല വളരെ നല്ലതാണ്. ചായയായിട്ട് ഉപയോഗിക്കാൻ ഇതിൻ്റെ ഇലകൾ വളരെ ഉപയോഗപ്രദമാണ്. അയൺ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് വിളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ബി പ്രോട്ടീൻ കാൽസ്യം എല്ലാം ഇതിൽ വളരെയധികം അടങ്ങിയിരിക്കുന്നു. ഇത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം ബ്രെയിൻ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നു, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ നിയന്ത്രിക്കുന്നു. കാൽസ്യത്തിൻ്റെ ഒരു കലവറയാണിത്. ഇതിൻ്റെ ഒരു കമ്പ് എല്ലാവരും വീട്ടിൽ നട്ട് വളർത്തേണ്ടതാണ്. ഇതിൽ ഒരു വിഷമുണ്ട്, അതുകൊണ്ട് ആരും ഇത് പച്ചയ്ക്ക് കഴിക്കരുത്. ഇത് നമ്മൾ പറിക്കുമ്പോൾ ഇതിലൊരു പശ പോലെയുണ്ട്. ഇത് നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക. സാധാരണ ചീരത്തോരൻ വയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിത് തോരൻ വയ്ക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അടച്ച് വെച്ച് വേവിക്കരുത്. തുറന്ന് വെച്ച് ആവി നന്നായി പോകുന്ന പോലെ വേവിക്കുക. കുറേയേറെ നേരം വേവിച്ച് വേണം ഇത് കഴിക്കാൻ. ഇതിനൊരു കമർപ്പമുണ്ട്, അത് മാറാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കമ്പ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇതെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക, ഏറ്റവും നല്ലതാണ് നട്ടുപിടിപ്പിക്കുന്നത്. താങ്ക് യു.